ആകാശവാണി നമസ്കാരം വാർത്തകൾ വായിക്കുന്നത് തുളസിദാസ് പരമേശ്വരൻ പ്രധാന വാർത്തകൾ കിഴക്കൻ മേഖലയ്ക്കായുള്ള പ്രത്യേക ചരക്ക് ഇടനാഴിയുടെ പുതിയ ഭാഗം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യും ജിഎസ് ടി നഷ്ടപരിഹാരത്തുകയായി കേന്ദ്രം ആറായിരം കോടി രൂപ സംസ്ഥാനങ്ങൾക്ക് കൈമാറി ഉള്ളി കയറ്റുമതിക്കുള്ള നിരോധനം സർക്കാർ പിൻവലിച്ചു കർഷക സംഘടനകളുമായി കേന്ദ്രം നാളെ വീണ്ടും ചർച്ച നടത്തും രാജ്യത്ത് കോവിഡ് രോഗമുക്തി നിരക്ക് തൊണ്ണൂറ്റിയാറ് ശതമാനത്തിലേക്ക് കേരളത്തിൽ ഇന്നലെ കൂടുതൽ പേർക്ക് രോഗമുക്തി മെൽബൺ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഓസ്ട്രേലിയക്കെതിരെ ഇന്ത്യയ്ക്ക് ജയപ്രതീക്ഷ ഐഎസ്എൽ ഫുട്ബോളിൽ ബാംഗ്ലൂർ എഫ് സിയെ തോൽപ്പിച്ച് ജംഷഡ്പൂർ വാർത്തകൾ വിശദമായി കിഴക്കൻ മേഖലയ്ക്കായുള്ള പ്രത്യേക ചരക്ക് ഇടനാഴിയുടെ പുതിയ ഭാവ്പൂർ ഖർജ സെക്ഷൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യും രാവിലെ വീഡിയോ കോൺഫറൻസിംഗിലൂടെയാണ് ഉദ്ഘാടന ചടങ്ങ് പ്രയാഗരാജിൽ സ്ഥിതി ചെയ്യുന്ന ഇടനാഴി നിർവഹണ നിയന്ത്രണ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കും അയ്യായിരത്തി എഴുന്നൂറ്റി അൻപത് കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ചരക്ക് ഇടനാഴിയുടെ പുതിയ പാതയ്ക്ക് മൂന്നൂറ്റി അൻപത്തിയൊന്ന് കിലോമീറ്റർ ദൈർഘ്യമുണ്ട് അലൂമിനിയം ക്ഷീരം വസ്ത്രനിർമ്മാണം ഗ്ലാസ് ഉപകരണം കളിമൺ തുടങ്ങിയ പ്രാദേശിക വ്യവസായങ്ങൾക്ക് ഇടനാഴി പുതിയ അവസരങ്ങൾ തുറന്നു നൽകും ദ്രുതഗതിയിലുള്ള നഗരവൽക്കരണം വെല്ലുവിളിയായി കാണാതെ അവസരമായി കാണണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്ത് മെച്ചപ്പെട്ട അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കുന്നതിനും ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുമുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു വരുന്നതായും അദ്ദേഹം വ്യക്തമാക്കി ഡൽഹി മെട്രോയുടെ മജന്ത ലൈനിൽ ഇന്ത്യയുടെ ആദ്യത്തെ ഡ്രൈവർ രഹിത ട്രെയിൻ സർവീസിന് കാട്ടി സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി ചരക്ക് ഇടനാഴികളുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും വേഗത്തിൽ പരിഹരിക്കാൻ റെയിൽവേ മന്ത്രി പീയുഷ് ഗോയൽ ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടു ചരക്ക് ഇടനാഴിക്ക് വേണ്ട ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ വേഗത്തിലാക്കുവാനും ബന്ധപ്പെട്ട കക്ഷികളുമായി ചേർന്ന് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുവാനും അവലോകന യോഗത്തിൽ മന്ത്രി നിർദ്ദേശിച്ചു റെയിൽവേയുടെ ഓരോ പദ്ധതിയുടെയും നടപടികൾ വേഗത്തിലാക്കാൻ ഒരു പ്രത്യേക സംഘത്തെ രൂപവത്കരിക്കുവാനും ശ്രീ ഗോയൽ നിർദ്ദേശം നൽകി ജി എസ് ടി നഷ്ടപരിഹാര തുകയുടെ ഒൻപതാമത് ഗഡുവായി ആറായിരം കോടി രൂപ കേന്ദ്ര ധനമന്ത്രാലയം സംസ്ഥാനങ്ങൾക്ക് കൈമാറി ഇതിൽ അയ്യായിരത്തി അഞ്ഞൂറ്റി പതിനാറ് കോടി രൂപ സംസ്ഥാനങ്ങൾക്കും ഡൽഹി ജമ്മുകശ്മീർ പുതുച്ചേരി എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കുമാണ് ജി എസ് ടി നടപ്പാക്കിയതിനെ തുടർന്നുണ്ടായ ഒന്ന് ദശാംശം ഒന്ന് പൂജ്യം ലക്ഷം കോടി രൂപയുടെ വരുമാന നഷ്ടം നികത്തുന്നതിന് ഈ വർഷം ഒക്ടോബറിൽ കേന്ദ്ര സർക്കാർ വായ്പ എടുക്കൽ ജാലകം ആരംഭിച്ചിരുന്നു അരുണാചൽ പ്രദേശ് മണിപ്പൂർ മിസോറാം നാഗാലാന്റ് സിക്കിം എന്നീ അഞ്ച് സംസ്ഥാനങ്ങൾക്ക് ജിഎസ് ടി വരുമാന നഷ്ടം ഉണ്ടായിട്ടില്ല ഉള്ളിയുടെ ഉണ്ടായിരുന്ന നിരോധനം കേന്ദ്ര സർക്കാർ പിൻവലിച്ചു ജനുവരി ഒന്നു മുതൽ എല്ലാതരം ഉള്ളിയും കയറ്റുമതി ചെയ്യാമെന്ന് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ് വ്യക്തമാക്കി വിലക്കയറ്റത്തെ തുടർന്ന് സെപ്റ്റംബറിലാണ് ഉള്ളി കയറ്റുമതി സർക്കാർ നിരോധിച്ചത് ഡൽഹിയിൽ സമരം ചെയ്യുന്ന കർഷക സംഘടനകളുമായി കേന്ദ്രം നാളെ ചർച്ച നടത്തും നാൽപ്പത് സംഘടനകളെ സർക്കാർ ചർച്ചയ്ക്ക് ക്ഷണിച്ചു കർഷകരും കേന്ദ്രവും തമ്മിൽ നടക്കുന്ന ആറാമത്തെ ചർച്ചയാണ് ഇത് കാർഷിക നിയമങ്ങൾക്ക് പുറമെ മിനിമം താങ്ങുവില വായു ഗുണനിലവാരം വൈദ്യുതി ലഭ്യത തുടങ്ങിയവയും ചർച്ചാ വിഷയമാകും ഗൾഫ് പര്യടനത്തിന്റെ ഭാഗമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ രണ്ടു ദിവസത്തെ ഖത്തർ സന്ദർശനം പൂർത്തിയാക്കി ഖത്തർ സർക്കാരിന്റെ മുതിർന്ന നേതാക്കളുമായി വിവിധ ഉഭയകക്ഷി വിഷയങ്ങൾ അദ്ദേഹം ചർച്ച ചെയ്തു ഖത്തറിലെ അമീറിനെ സന്ദർശിച്ച ശ്രീ ജയശങ്കർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദേശം കൈമാറി ഇന്ത്യ സന്ദർശിക്കുവാനുള്ള ക്ഷണം ഖത്തർ ഭരണാധികാരി സ്വീകരിച്ചു കോവിഡ് പത്തൊൻപത് വ്യാപന സമയത്ത് ഇന്ത്യൻ സമൂഹത്തെ സംരക്ഷിച്ചതിൽ ഖത്തറിന് വിദേശകാര്യമന്ത്രി നന്ദി അറിയിച്ചു രാജ്യത്തെ എട്ട് കടൽ തീരങ്ങൾക്ക് നീലപതാക സാക്ഷ്യപത്രം ലഭിച്ച ലോകത്തെ ആദ്യത്തെ രാജ്യമായി ഇന്ത്യ വിശദാംശങ്ങളുമായി ലിൻസ ഡെൻമാർക്കിലെ പരിസ്ഥിതി വിദ്യാഭ്യാസ ഫൌണ്ടേഷൻ നൽകുന്ന പരിസ്ഥിതി ലേബലാണ് ബ്ലൂ ഫ്ളാഗ് സർട്ടിഫിക്കേഷൻ മുപ്പത്തിമൂന്ന് കർശന മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വിവിധ രാജ്യങ്ങൾക്ക് ഈ ആഗോള അംഗീകാരം നൽകുന്നത് തീരപ്രദേശങ്ങളെ സംരക്ഷിക്കുന്നതിനുള്ള ദേശീയ തലത്തിലുള്ള പ്രചാരണത്തിന്റെ ഭാഗമായി ഇന്ന് രാജ്യത്തെ എട്ട് കടൽ തീരങ്ങളിൽ നീല പതാക സ്ഥാപിച്ചു രാജ്യത്തിന്റെ അഭിമാന നിമിഷങ്ങളിൽ ഒന്നാണിതെന്ന് പരിസ്ഥിതി മന്ത്രി പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞു ഇന്ത്യയുടെ പരിസ്ഥിതി സംരക്ഷണത്തിനും സുസ്ഥിര വികസന ശ്രമങ്ങൾക്കുമുള്ള ആഗോള അംഗീകാരമാണ് ഇതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ന്യൂസ് ഡെസ്ക് ആകാശവാണി വഞ്ചന കേസിൽ പ്രമുഖ കാർ ഡിസൈനറായ ദിലീപ് ചാബ്രിയയെ മുംബൈ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തു അദ്ദേഹത്തിന്റെ ഒരു കാറും പിടിച്ചെടുത്തിട്ടുണ്ട് വഞ്ചന തട്ടിപ്പ് എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് മുംബൈയിലെ ഓഫീസിൽ നിന്നും ദിലീപ് ചാബ്രിയയെ ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്തത് ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന് കൊറോണ ആശങ്കയല്ല ജാഗ്രതയാണ് വേണ്ടത് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക നിർബന്ധമായും മാസ്ക് ധരിക്കുക പനിയോ ചുമയോ ശ്വാസ തടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഒന്ന് പൂജ്യം ഏഴ് അഞ്ചിലും ദിശയുടെ ഒന്ന് ആറിലും ബന്ധപ്പെടാം രാജ്യത്ത് കോവിഡ് ബാധിതർ കുറഞ്ഞിട്ടുണ്ടെങ്കിലും ജനുവരി മുപ്പത്തിയൊന്ന് വരെ ജാഗ്രതയും നിരീക്ഷണവും നിയന്ത്രണങ്ങളും തുടരണമെന്ന് ആഭ്യന്തര മന്ത്രാലയം യു യുകെയിലുണ്ടായ വ്യാപനശേഷി കൂടിയ കോവിഡ് വകഭേദത്തിന്റെ പശ്ചാത്തലത്തിലാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പുതിയ മാർഗ്ഗനിർദ്ദേശം പുതുവർഷ ദിനാഘോഷ പരിപാടികളുടെ ഭാഗമായി രോഗവ്യാപനം തടയാൻ ജാഗ്രത പുലർത്തുവാനും കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകി രാജ്യത്ത് കോവിഡ് രോഗമുക്തി നിരക്ക് തൊണ്ണൂറ്റിയഞ്ച് ദശാംശം എട്ട് മൂന്ന് ശതമാനമായി ഭേദമായത് ഇതോടെ രാജ്യത്ത് തൊണ്ണൂറ്റിയേഴ് ലക്ഷത്തിരണ്ടായിരം പേർ രോഗമുക്തരായെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു പേരാണ് ഇപ്പോൾ ചികിത്സയിൽ ഉള്ളത് രോഗബാധിതരുടെ ശതമാനം മാത്രമാണ് ഇത് കേരളത്തിൽ ഇന്നലെ കൂടുതൽ പേർക്ക് പേർക്ക് കോവിഡ് രോഗമുക്തി രോഗം ഭേദമായി സാമ്പിളുകൾ പരിശോധിച്ചപ്പോൾ മൂവായിരത്തി നാൽപ്പത്തിയേഴ് പേർക്ക് കൂടി കോവിഡ് കണ്ടെത്തി കഴിഞ്ഞ മണിക്കൂറിൽ രോഗ രോഗസ്ഥിരീകരണ നിരക്ക് ഒൻപത് ദശാംശം രണ്ട് ഏഴ് ശതമാനമായി താഴ്ന്നു മരണം കൂടി രേഖപ്പെടുത്തി ആയി ഇനി പേരാണ് ചികിത്സയിലുള്ളത് കൊറോണ വൈറസിനെതിരായ വാക്സിൻ പ്രയോഗവുമായി ബന്ധപ്പെട്ട പരീക്ഷണം രാജ്യത്ത് ആരംഭിച്ചു ആന്ധ്രാപ്രദേശ് ഗുജറാത്ത് പഞ്ചാബ് അസം എന്നീ സംസ്ഥാനങ്ങളിലാണ് ഇന്നലെയും ഇന്നുമായി പരീക്ഷണങ്ങൾ നടത്തുന്നത് കേരളത്തിൽ തൊണ്ണൂറ്റി തദ്ദേശ സ്ഥാപനങ്ങളിലെ നേതൃത്വ സ്ഥാപനങ്ങളിലേക്ക് ഇന്നലെ നടന്ന തെരഞ്ഞെടുപ്പിൽ അധ്യക്ഷ സ്ഥാനം നേടി എൽ ഡി എഫ് മുനിസിപ്പാലിറ്റികളിലും ആറ് കോർപ്പറേഷനുകളിലുമാണ് അധ്യക്ഷ അധ്യക്ഷസ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് നടന്നത് ഒരു റിപ്പോർട്ട് അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫും യു ഡി എഫും രണ്ടിടത്ത് ബി ജെ പിയും അധ്യക്ഷ സ്ഥാനങ്ങൾ നേടി മുനിസിപ്പാലിറ്റികളിലും അഞ്ച് കോർപ്പറേഷനുകളിലുമാണ് എൽഡിഎഫ് സ്ഥാനാർത്ഥികൾ വിജയിച്ചത് യുഡിഎഫ് മുനിസിപ്പാലിറ്റിയിലും ഒരു കോർപ്പറേഷനിലും അധ്യക്ഷ സ്ഥാനം നേടി ബിജെപിക്ക് രണ്ട് മുനിസിപ്പാലിറ്റി അധ്യക്ഷ സ്ഥാനങ്ങളാണ് ലഭിച്ചത് പാലക്കാടും പന്തളവും ആർക്കും ഭൂരിപക്ഷമില്ലാതിരുന്ന മൂന്ന് നഗരസഭകളിൽ നറുക്കെടുപ്പിലൂടെയാണ് യുഡിഎഫ് സ്ഥാനാർത്ഥികൾ വിജയിച്ചത് ം കളമശ്ശേരി എന്നിവിടങ്ങളിലാണ് നറുക്കെടുപ്പ് നടന്നത് കളമശ്ശേരിയിൽ ഒരു വാർഡിൽ തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചിരിക്കുകയാണ് ഇവിടുത്തെ ഫലം പിന്നീട് ഭരണത്തിൽ നിർണായകമാവും കണ്ണൂർ മട്ടന്നൂർ നഗരസഭയിലും തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല ഇവിടെ നിലവിൽ എൽ ഡി എഫ് ഭരണസമിതിയാണുള്ളത് ന്യൂസ് ഡെസ്ക് ആകാശവാണി കൊറോണ വൈറസിനേക്കാൾ മാരകശേഷിയുള്ള രോഗാണു ലോകത്ത് പടർന്നു പിടിക്കാൻ സാധ്യതയുണ്ടെന്ന് ലോകാരോഗ്യ സംഘടനയുടെ എമർജൻസീസ് പ്രോഗ്രാം മേധാവി ഡോക്ടർ മൈക്ക് റയാൻ അഭിപ്രായപ്പെട്ടു അതേസമയം കൊറോണ വൈറസിന്റെ പുതിയ വകഭേദം വ്യാപനശേഷി നിലവിലുള്ള ചികിത്സ വാക്സിൻ എന്നിവയോടുള്ള പ്രതികരണം തുടങ്ങിയവയെല്ലാം നിരീക്ഷിച്ചു വരികയാണെന്ന് ലോകാരോഗ്യ സംഘടനാ മേധാവി ഡെട്രോസ് അഥാനം പറഞ്ഞു ആഫ്രിക്ക വൻകരയിൽ ഒരു ദശലക്ഷത്തിലധികം പേർക്ക് കോവിഡ് ബാധ റിപ്പോർട്ട് ചെയ്ത ആദ്യ രാജ്യമായി ദക്ഷിണാഫ്രിക്ക കൊറോണ വൈറസിന്റെ ദ്രുതവ്യാപനശേഷിയുള്ള പുതിയ വകഭേദമാണ് രാജ്യത്തെ രോഗികളുടെ എണ്ണത്തിൽ വർദ്ധനയ്ക്ക് കാരണം മെൽബൺ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഓസ്ട്രേലിയക്കെതിരെ ഇന്ത്യയ്ക്ക് എഴുപത് റൺസിന്റെ വിജയലക്ഷ്യം രണ്ടാം ഇന്നിംഗ്സിൽ ഓസ്ട്രേലിയ ഇരുന്നൂറ് റൺസിന് പുറത്തായി ഇന്ത്യയ്ക്കു വേണ്ടി മുഹമ്മദ് സിറാജ് മൂന്നും ജഡേജ ബുംറ എന്നിവർ രണ്ടും വിക്കറ്റുകൾ വീഴ്ത്തി നേരത്തെ ഇന്ത്യ ഒന്നാം ഇന്നിംഗ്സിൽ റൺ നേടിയിരുന്നു അതേസമയം ഓസ്ട്രേലിയയ്ക്ക് ആദ്യ ഇന്നിംഗ്സിൽ റൺ നേടാൻ മാത്രമാണ് കഴിഞ്ഞത് ഐഎസ്എൽ ഫുട്ബോളിൽ കരുത്തരായ ബാംഗ്ലൂർ എഫ് സിയെ എതിരില്ലാത്ത ഒരു ഗോളിന് ജംഷഡ്പൂർ പരാജയപ്പെടുത്തി ഈ ജയത്തോടെ ജംഷഡ്പൂർ പോയിന്റ് പട്ടികയിൽ മൂന്നാം സ്ഥാനത്തെത്തി ഇന്ന് ചെന്നൈയിൻ എഫ് സി എ ടി കെ മോഹൻ ബഗാന് നേരിടും ഗോവയിൽ രാത്രി ഏഴ് മുപ്പതിനാണ് മത്സരം കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്കിൽ സ്ഥാപിച്ച പുതിയ കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം കേന്ദ്ര ഭൌമശാസ്ത്ര വകുപ്പ് മന്ത്രി ഡോക്ടർ ഹർഷ് ഇന്ന് വീഡിയോ കോൺഫറൻസിംഗിലൂടെ നിർവഹിക്കും കിഴക്കൻ മേഖലയ്ക്കായുള്ള പ്രത്യേക ചരക്കിടനാഴിയുടെ പുതിയ ഭാഗം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യും ജിഎസ് ടി തുകയായി കേന്ദ്രം ആറായിരം കോടി രൂപ സംസ്ഥാനങ്ങൾക്ക് കൈമാറി ഉള്ളി കയറ്റുമതിക്കുള്ള നിരോധനം സർക്കാർ പിൻവലിച്ചു കർഷക സംഘടനകളുമായി കേന്ദ്രം നാളെ വീണ്ടും രാജ്യത്ത് കോവിഡ് രോഗമുക്തി നിരക്ക് തൊണ്ണൂറ്റിയാറ് ശതമാനത്തിലേക്ക് കേരളത്തിൽ ഇന്നലെ കൂടുതൽ പേർക്ക് രോഗമുക്തി മെൽബൺ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഓസ്ട്രേലിയയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് ജയപ്രതീക്ഷ ഐഎസ്എൽ ഫുട്ബോളിൽ ബാംഗ്ലൂർ എഫ് സിയെ തോൽപ്പിച്ച് ജംഷഡ്പൂർ ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് എ ആർ ന്യൂസ് അണ്ടർ സ്കോർ ടി എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം അടുത്ത വാർത്താ പ്രക്ഷേപണം